അവസാനം കാത്തു കാത്തിരുന്ന മിക്കുവിൻ്റെയും കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ എല്ലാത്തിൻ്റെയും ശത്രു തണ്ട പിടിയിലായിട്ടുണ്ട് ഗൈസ്. എന്തേ എവിടെ പോയി കുടിച്ചിരിക്കുന്നു? അങ്ങ് മൂലെ പോയി ഇരിച്ചിരിക്കുക. അങ്ങ് മൂലയ്ക്ക് പോയി വിളിച്ചിരിക്കുന്നുണ്ട്. കേട്ടോ, കാണാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. താഴെ വെച്ച് കൊടുക്കേ. ഒരുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കെണിയിലായിട്ടുണ്ട് ഒരാളു. നിന്റെ ശത്രു അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും അല്ലായിരുന്നു കേട്ടോ, നാലെണ്ണം കൂടെ കൂടി ഇവിടെ ഇത് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയ അവസാനം ഞാൻ ഒരുവിധ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. വേണ്ട, മേളവാ. ഞാനാ എലിയെ പിടിച്ചതിനെ മേള കേട്ടോ. നാലെണ്ണം കൂടെ അതിനെ ഇനി ശരിയാക്കാനൊന്നുമില്ല. എലിയല്ല, എലിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വേണ്ട, അതിൻ്റെ ബേളവാ, അതിൻ്റെ ബേളവാ. നാലെണ്ണം പിടിക്കാൻ പറ്റോ? പാടും പോയിരുന്നിട്ട് ഇങ്ങനാന്നോ ഒരു മിണ്ടാപ്രാണിയുടെ പേര് മാറുന്നത്? ആണോ? ഞാനൊരു കാര്യം കാണിച്ചാലേ, എൻ്റെ പുറേന്ന് മാറാത്ത മിക്കുവിനെ മിക്കുവിനെ മാത്രമേ ഞാനിപ്പോൾ തുറന്നു വിട്ടിട്ടുള്ളൂ. കുറേ നേരമായിട്ട് കാണാനില്ല. നോക്കാവേ, കണ്ടോ, എപ്പോൾ കണ്ട നേരം അടുക്കളയിലാണ്. എന്ത് സംഭവം എന്നറിയാവോ? കണ്ട്, ഈ എലിപ്പെട്ടി, എലിപ്പെട്ടി ഇവിടെ ഇരിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു എലിയെ പിടിച്ചില്ലയോ, വലിയ പാടുപെട്ട നാലിനെ ഞാൻ അഴിച്ചു വിട്ട്, വലിയ പാടുപെട്ട ഞാൻ നാലെണ്ണത്തിൻ്റെ അകത്ത് കയറ്റിയിട്ട് എലിയെ എനിക്ക് കൊല്ലാൻ മനസ്സില്ല. അതിനെ ഞാൻ ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വിട്ടത് കേട്ടോ. പിന്നെ അടുത്ത എലിയെ പിടിക്കാനായിട്ട് ഞാനിതിവിടെ വെച്ചിട്ടുണ്ട്. അതിന് കാവൽ നിൽക്കുകയാണ് നമ്മുടെ മിക്കു. ഞാൻ മിക്കുവിനെ മാത്രം തുറന്നു വിട്ടു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫുള്ളിങ്ങനെ തുറന്നു വിട്ടേ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മാത്രം മിക്കുവിനെയും പിങ്കുവിനെയും ഓരോരുത്തരും ഓരോരുത്തരായിട്ട്. എല്ലാവരും ആകുമ്പോൾ ഭയങ്കര ബഹളം. എപ്പോഴും നമ്മൾ അയച്ചു വിടുമ്പോഴേ, അപ്പോൾ ഇടയ്ക്ക് എല്ലാവരെയും കൂടെ അയച്ചു വിട്ടിട്ട് പിന്നെ ഓരോരുത്തരും ഓരോരുത്തരും കുറച്ച് സമയമൊക്കെ ഇങ്ങനെ അയച്ചു വിടും. അങ്ങനെ ഇപ്പോൾ നാല് പേരും കൂടെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ബഹളമായിരുന്നുണ്ട്. പിങ്കുവായിരുന്നെങ്കിൽ ഈ സ്ഥാനത്ത് പിങ്കുവായിരുന്നെങ്കിൽ ഇത് വലിച്ച് ഇളക്കി വേണമെങ്കിൽ മുഖം പോയേനെ ഇത്. പിന്നെ മിക്കു പിന്നെ അതൊന്നും ചെയ്യത്തില്ല, അത് തൊടത്തില്ല, അത് സേഫായിട്ട് അവിടെ ഇരുന്നോളും. അതിനകത്ത് ഞാനിങ്ങനെ തേങ്ങാപ്പൂള് വെച്ചേക്കുക. ആ എലിയെ, എലി വീഴുന്നത് നോക്കി, എലിയെ നോക്കി മേപ്പോട്ട് നോക്കി നിൽക്കുകയാണ് നമ്മുടെ മിക്കു. എലിക്കണിക്കകത്ത് എലി വീഴുന്നത് നോക്കി നിൽക്കുക. ഇതേ എലിയന്തിയേ? ആ ആ യാസ്. മിക്കുസേ, നീ ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ എലി വരുത്തില്ല. മിക്കു വരുത്തില്ലെന്ന് നമുക്ക് അപ്പുറം പാ. നമുക്ക് എലി വീഴുമ്പോൾ ഞാൻ കാണിക്കാം. എന്ത് മിക്കു, ഞാൻ പോവാ, നീ വരുന്നോ? മിക്കുസേ, മിക്കുവിൻ്റെ കണ്ണുണ്ട് ഇവിടെ കണ്ടോ, അത് കൂടി വരും. ഇതിന് മരുന്ന് പിന്നെ വെള്ളം ഒഴിച്ച് തുടയ്ക്കുന്നുണ്ട്. പക്ഷെ അത് എൻ്റെ പൊന്നെയോ, അത് അവിടെ ഇരുന്നോട്ടെ. വേണ്ട, അതിനകത്തോട്ടാ നോട്ടം മുത്തു, അതവിടെ ഇരുന്നോട്ടെ മോനെ. എലിയും പൂച്ച എന്നൊക്കെ പറഞ്ഞ അങ്ങ് ശത്രു വന്നില്ല, അതിനകത്തൊന്നുമില്ല. ആ ബാ, നമുക്ക് പാ പാ, എലി വീഴുമ്പോൾ ഞാൻ കാണിക്കാം. ഇനിയിപ്പോൾ രാത്രിയായില്ലയോ, രാത്രിയിലേ എലി വീഴും. അന്നേരം ഞാൻ രാവിലെ എടുത്ത് കാണിക്കാം കേട്ടാ. ഓ എൻ്റെ ദൈവം തമ്മിലാണ്, നീ എപ്പോൾ എത്ര നേരം ഇങ്ങനെ വായം പൊളിച്ച് മേപ്പോട്ട് നോക്കിയിരിക്കും. ഏ നമുക്ക് പാ ബാ, ആ ബാ ബാ, നമുക്ക് കൂട്ടിക്കയറാം ബാ, കൂട്ടിക്കയറിക്കും, കൂട്ടിക്കയറാന്. ഓ നമ്മുടെ വർത്തമാനം കേട്ടാ എലി വരുത്തില്ല, നമുക്ക് പാ. ആകെ പടെ രണ്ട് എലിയും കണ്ടേ ഉള്ളൂ, അതിൽ ഒന്നിനെ പിടിച്ചിരി, ഒന്നുകൂടെ കണ്ടേ ഉള്ളൂ. രണ്ടാമത്തെ എലിയെ കിട്ടിയിട്ടുണ്ട്, രണ്ടാമത്തെ എലി. ഇത് പിറ്റേന്ന് രാവിലെ ഞാൻ അങ്ങ് വാറ്റി വെച്ചേക്കുക. അതിനാണ് ഈ മേളം കാണിക്കുന്നത്. രണ്ടാമത്തെ തരുത്തില്ല, ഇന്നലെ ആ എന്തൊക്കെയാ കാണിച്ച്, തരുത്തില്ല മക്കളെ. അത് അവിടെ ഇരിക്കും, എപ്പോഴാണ് നോക്കിയേ. എല്ലാവരോടും യാചിക്കുക.
തരത്തില്ല തരത്തില്ല, അത് അവിടെ ഇരുന്നേ, ഞാൻ ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളാം. ആ എലിപ്പെട്ടിക്കകത്ത് എലി ഇരിക്കുന്നതിൻ്റെ വെപ്രാളമാണ് ഈ കാണിക്കുന്നത്, എലിയെ പിടിക്കാൻ തരത്തില്ല. വേണ്ട 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 വേണ്ട, കൊടുക്കില്ലേ. ഞാൻ എലിപ്പെട്ട് നശിപ്പിച്ച് കളയും, എലിയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എലിപ്പെട്ട് നശിപ്പിച്ച് കളയും. പിന്നെ നമുക്ക് പിന്നെ മേടിക്കാം രണ്ടാമത്തെ. ആ നമുക്ക് പാമ്പാ കൊടുക്കില്ലല്ലോ, ചുവൻ്റെ മണ്ടക്കെടുത്ത് വെച്ചാൽ ഞാൻ ദൂരെ എവിടെയും കൊണ്ട് കളഞ്ഞതാ. നീ പോരടാ റോക്കി. പിങ്കു ദേണ്ടുണ്ട് അവിടെ കിടന്ന് നോക്കണ്ട, ദേണ്ട് ദേ ഇതിൻ്റെ മണ്ടക്കെടുത്ത് വെച്ച് ഞങ്ങള് റോക്കി ചേ വേണ്ടേ. റോക്കി ഇപ്പൊ മണ്ടക്ക് എരിഞ്ഞ് കൊടുത്ത് കേറും. റോക്കി എന്ത് പറയാ റോക്കി, നിനക്കൊന്നും തരത്തില്ല എലിയെ, എന്ത് പ്രശ്നം ഉണ്ടായാലും നിനക്കൊന്നും എലിയെ തരത്തില്ല. ആ നിന്റെ വണ്ണ വെച്ചിട്ട് പറയട്ടെ, പുള്ളിച്ചായിരിക്കും നല്ലോണം പുള്ളിച്ചാറ്, നിന്റെ വണ്ണ വെച്ചിട്ട് പറയട്ടെ. തീയാ നീ പോരെ 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 റോക്കിച്ചായ, റോക്കിച്ചായ നീ ഇങ്ങോട്ട് വാ. അപ്പം ഇന്നത്തെ എലിവേട്ട കഴിഞ്ഞു, എന്നോട് യാചിക്കൊന്നും വേണ്ട, ഞാൻ തരത്തില്ല. ഈ റോക്കി കാണിക്കുന്നേ.